നമസ്കാരം മൈ വൈ നോർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വിനായക ചതുർത്ഥിയാണ് ഇന്ത്യ ഒട്ടിക്ക് നാളെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് എന്നാൽ കേരളത്തിൽ നമ്മൾ ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ വിനായക ചതുർത്ഥി ആചരിച്ചു കഴിഞ്ഞു ഇന്ന് വിനായക ചതുർത്ഥി പൂജ ചെയ്യുന്നവർക്ക് ഏത് സമയത്താണ് പൂജകൾ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ പൂജ ചെയ്യാത്തവരാണെങ്കിൽ പോലും നാളെ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പൂജ ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും പത്ത് മിനിറ്റ് വൈകിട്ട് വിളക്ക് കൊളുത്തി ഈ ഒരു നാമം ചൊല്ലുന്നത് വഴി നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ഗണപതി ഭഗവാൻ നമുക്ക് സാധിച്ചു നൽകും ആദ്യം പൂജ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സമയം പറയാം ചതുർത്ഥി തിഥി തുടങ്ങുന്നത് നാളെ രാവിലെ പതിനൊന്ന് മുപ്പത്തി ഒൻപത് മുതൽ അവസാനിക്കുന്നത് പത്തൊൻപതാം തീയതി അതായത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് അൻപതിനാണ് അതുകൊണ്ട് തന്നെ പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയും നമുക്ക് ഗണപതി പൂജ ചെയ്യാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയും ചതുർത്ഥി പൂജ ചെയ്യാവുന്നതാണ് പൂജ ചെയ്യേണ്ട സമയം പതിനെട്ടാം തീയതി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെയുള്ള സമയത്ത് ചെയ്യാം ഇനി വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആറ് മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ് ഇനി പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ പൂജ രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് വരെ ചെയ്യാം അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ആറ് മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ് ഇപ്രാവശ്യം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചതുർത്ഥി തിഥി ഉള്ളതുകൊണ്ട് തന്നെ കളിമൺ ഗണപതിയെ വെച്ച് പൂജ ചെയ്യുന്നവർ മൂന്നാം ദിവസം മാത്രമേ നിമഞ്ജനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സാധാരണഗതിയിൽ നമുക്ക് രാവിലെ ഗണപതിയെ വെച്ച് പൂജിച്ചാൽ വൈകിട്ട് സന്ധ്യയ്ക്ക് പൂജ കഴിഞ്ഞതിന് ശേഷം നിമഞ്ജനം ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു പ്രാവശ്യം മാത്രം മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മുടെ വീട്ടിൽ വെക്കണം അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ ഗണപതിയെ വെച്ച് പൂജിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ബുധനാഴ്ച നമുക്ക് നിമഞ്ജനം ചെയ്യാവുന്നതാണ് ഇനി വിനായക ചതുർത്ഥി പൂജ ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ നാളെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ നോക്കുക അതിന് സാധിക്കാത്തവർ കുറഞ്ഞത് ആറ് മണിക്കെങ്കിലും ഉണർന്ന് നമ്മുടെ വീട്ടിലെ കുളിച്ച് നമ്മുടെ വീട്ടിലെ വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തുമ്പോൾ ഉണ്ടെങ്കിൽ നെയ് ദീപം കൊളുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാളെ രാവിലെയും സന്ധ്യയ്ക്കും നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക ഗണപതി ക്ഷേത്രത്തിൽ പോകാം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകാം അതിനും സാധിച്ചില്ലെങ്കിൽ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയാലും മതി നമ്മുടെ വീടിനടുത്തുള്ള ഏതൊരു ക്ഷേത്ര ദർശനവും നല്ലതാണ് അതുപോലെ തന്നെ നാളെ നമ്മുടെ വീടിന് ഫ്രണ്ടിൽ മാവില തോരണം കെട്ടാൻ മറക്കാതിരിക്കുക കോലം വരയ്ക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കോലം വരയ്ക്കണം വീടിൻ്റെ ഫ്രണ്ടിലും കോലം വരയ്ക്കാം പൂജാമുറിയിലും കോലം വരയ്ക്കാവുന്നതാണ് ഇനി നാളെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നാളെ നോൺ വെജ് ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ മദ്യപാനം അവോയ്ഡ് ചെയ്യുക ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതിരിക്കുക പണയം വെക്കാൻ പോകാതിരിക്കുക അതുപോലെ തന്നെ നാളെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ഏർപ്പെടാതിരിക്കുക കുട്ടികളെ വഴക്ക് പറയാതിരിക്കുക അവരോട് കൂടി പെരുമാറുക അങ്ങനെ നമ്മൾ സ്നേഹത്തോടു കൂടി മാ പെരുമാറിയാൽ മാത്രമേ ഗണപതി ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ നാളെ ഒരു ദിവസം ആരെയും ശപിക്കാതിരിക്കുക മറ്റുള്ളവരുമായി വഴക്കിടാതിരിക്കുക അവരുമായി വാക്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ദേഷ്യം കോപം മുതലായവയൊന്നും മറ്റുള്ളവരോട് കാണിക്കാതിരിക്കുക എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുക അതുപോലെ തന്നെ നാളെ മുടി വെട്ടുന്നതും നഖം വെട്ടുന്നതും ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന പലരും ചിന്തിക്കും ഞങ്ങൾ വിനായക ചതുർത്ഥി വ്രതം ആചരിച്ച് കഴിഞ്ഞല്ലോ പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യണമോ എന്ന് തീർച്ചയായും ഫോളോ ചെയ്യണം നാളെ വിനായക ചതുർത്ഥി ഇന്ത്യ ഒട്ടുക്ക് ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് ഐശ്വര്യം മാത്രമേ കൊണ്ടുവരികയുള്ളൂ എല്ലാ ദിവസവും നമ്മൾ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടെങ്കിലും നാളെ ഒരു ദിവസം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് തന്നെ കാക്കയ്ക്കോ പറവുകൾക്കോ പശുവിനോ അല്ലെങ്കിൽ നായ്ക്കൾക്കോ ഏതെങ്കിലും ഒരു ജീവജാല ജാലത്തിന് ഭക്ഷണം കൊടുക്കുക നിത്യവും മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പുണ്യമൊന്ന് വേറെ തന്നെയാണ് ഇനി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും ഈ വിനായക ചതുർത്ഥി നാളെ പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒക്ടോബർ രണ്ടാം തീയതി സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതിക്ക് ഈ പൂജ വിനായക ചതുർത്ഥി പൂജ ചെയ്യാവുന്നതാണ് പീരീഡ്സ് ടൈം ആണെങ്കിൽ വിനായക ചതുർത്ഥി പൂജ ചെയ്യുന്ന വീടുകളിലോ അതുപോലെ തന്നെ വിനായക ചതുർത്ഥി പന്തലുകളിൽ കെട്ടി വിനായക ചതുർത്ഥി പൂജ ചെയ്യുമല്ലോ അവിടെ ഒന്നും തന്നെ പോകാൻ പാടില്ല നാളെ വിനായക ചതുർത്ഥി പൂജ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഗണപതിക്ക് കുഴക്കട്ട നിവേദ്യമായി സമർപ്പിക്കാൻ സാധിക്കുന്നവരെല്ലാം തന്നെ കുഴക്കട്ട നിവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് സന്ധ്യയ്ക്ക് പൂജയെല്ലാം ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ഈ ഒരു നാമം ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും ഭഗവാൻ കാരണം നാളെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പവറുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് നാളെ ഗണപതി ഭഗവാൻ നമ്മുടെ വീട്ടിൽ വരുമെന്നാണ് അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും നാളെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം ചൊല്ലേണ്ട നാമം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഓം ഗം ഗണപതേ നമ ഗണപതിയുടെ മൂലമന്ത്രമാണിത് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം ഈ ഒരു നാമം ചൊല്ലിയിട്ട് ഗണപതി ഭഗവാനോട് നമുക്ക് എന്താണ് ആവശ്യം ഭഗവാനോട് ഭഗവാൻ നമ്മുടെ ഏതൊരു ന്യായമായ ആവശ്യവും നാളെ സാധിച്ചു നൽകും എന്നാണ് ഇനി നാളെ പൂജ ചെയ്യുന്നവർക്ക് നാളെ ചെയ്യേണ്ട ഒരു താന്ത്രികത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഗണപതി ഭഗവാൻ നമ്മുടെ വീട്ടിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു താന്ത്രികമാണിത് നമ്മുടെയെല്ലാം വീട്ടിൽ ശർക്കര ഉണ്ടാകുമല്ലോ അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ശർക്കര കിട്ടും വാങ്ങാനായിട്ട് അങ്ങനെയുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ശർക്കര നാളെ രാവിലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ വീടിന് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് പുറത്തായിട്ട് വെക്കണം ഇത് ഒരു അരമണിക്കൂർ നേരം രാവിലെ വെച്ചാൽ മതി അതിനുശേഷം വീണ്ടും വൈകിട്ട് സന്ധ്യ ആവുമ്പോൾ അഞ്ചര മണി കഴിയുമ്പോൾ വീണ്ടും ഒരു അരമണിക്കൂർ നേരം വീണ്ടും ആ ഒരു ശർക്കര നമ്മുടെ വീടിന് പുറത്ത് വയ്ക്കുക അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ആ ശർക്കര തിരിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്നത് വഴി ഗണേശൻ നമ്മുടെ വീട്ടിൽ വരും എന്നാണ് നമ്മുടെ പൂജകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അതുപോലെ നാളെ കൊച്ചു കൊച്ചുകുട്ടികൾക്കാർക്കെങ്കിലും അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളായാലും മതി ആർക്കെങ്കിലും കൊച്ചു കൊച്ചുകുട്ടികൾക്ക് ലഡ്ഡു വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ് കാരണം ഗണപതി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും അതിന് സാധിക്കാത്തവർക്ക് അന്നദാനം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും അനാവശ്യ ചിലവുകൾ ഉണ്ടായി പോകുന്നു എന്നുള്ളത് അങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പശുവിന് ചുവന്ന പഴം വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഈ ചുവന്ന പഴം നമ്മൾ പശുവിന് കൊടുക്കുന്നതിന് മുൻപ് ഒരു രണ്ട് പഴം കൊടുത്താൽ മതി ആ രണ്ട് പഴം വാങ്ങി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം കൊണ്ടുപോയി പശുവിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അനാവശ്യമായ ചിലവുകളെല്ലാം തന്നെ കുറഞ്ഞു കിട്ടും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്നാണ് വിനായക ചതുർത്ഥി പൂജ നാളെ ചെയ്യുന്നവർക്കെല്ലാം തന്നെ നല്ലതുപോലെ പൂജ ചെയ്യാനും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വിനായക ചതുർത്ഥി പൂജ ചെയ്യാത്തവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നാളെ ചെയ്യുന്നത് വഴി ഗണപതി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കും നമ്മൾ വീടിന് പുറത്ത് വയ്ക്കുന്ന ശർക്കര നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പശുവിന് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ മാവിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാവിളക്ക് കൊളുത്തിയതിനു ശേഷം അതെന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് അത് നമുക്ക് കുറച്ച് പ്രസാദമായി കഴിക്കാവുന്നതാണ് ബാക്കി കിളികൾക്കും പശുവിനുമെല്ലാം കൊടുക്കാവുന്നതാണ് നാളത്തെ ദിവസം കഴിവതും ചന്ദ്രനെ കാണാതിരിക്കുക കാരണം നാളെ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നത് നല്ലതല്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആരും തന്നെ നാളെ ചന്ദ്രദർശനം പാടില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം